ദിവസം ഉമ്മാന്റെ ഡ്രസ്സ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഞാനൊരിക്കൽ എന്റെ മകനെ കൊണ്ട് ചെയ്യിപ്പിച്ചു, ചെറുപ്പത്തിലെ ശീലിപ്പിച്ചു, ഞാൻ പറഞ്ഞു ഉമ്മാനെ കൊണ്ട് വസ്ത്രം അളിപ്പിക്കാൻ പാടില്ല, അത് അതുകേടാ. നിന്റെ ഡ്രസ്സ് നീ അലക്ക, നീ ക്രിക്കറ്റ് കളിക്കാൻ പോകണു, ഓടുന്നു, ഇതൊക്കെ ചെയ്യുന്ന എനിക്കെന്താ നാല് കുപ്പായാൽക്ക് എത്ര പ്രയാസം. അപ്പൊ എന്നോട് ആ പച്ച ഞാൻ ഇറക്കിക്കോളാം. ഓനോന്റെ ഡ്രസ്സ് ചെറുപ്പത്തിലെ ഉമ്മാനെ കൊണ്ട് ഇളക്കിപ്പിച്ചു. പിന്നെ ഓനൊരു ഹയാവൊരു ലജ്ജയായി. ഉമ്മാനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലത് ശീലിപ്പിച്ചുകൊണ്ട് മടി. ഒരു ദിവസം ഭാര്യന്റെ കുറെ ഡ്രസ്സ് അലക്കാണ്ടേ, അവള് റമദാൻ അടുത്ത് വരുമ്പോണ്ട് നമ്മളോട് ക്ലീൻ ചെയ്യൽ, ജനവാതിലും വാതിലൊക്കെ അടക്കി തോത്തുമ്പോ ഇവളിങ്ങനെ അടക്കി പറഞ്ഞ് കുറെ അലക്കാനുണ്ട്, കുറെ അലക്കാനുണ്ട്, എന്നൊക്കെ കല്ലുമ്പം അലക്കണം. അപ്പൊ ഞാൻ മകനോട് പറഞ്ഞിടാം, ഉമ്മാക്ക് ഒരുപാട് തുടക്കാനും തോർത്താനും ഉണ്ട്, ഒരു കാര്യം ചെയ്യാം, ഈ ഡ്രസ്സ് നമുക്ക് ഉണ്ടാക്കൂടി അലക്കുക, അലക്കണ പണി നമുക്ക് ചെയ്യാം, ഉമ്മ തുടക്കട്ടെ. എലിപ്പം പറഞ്ഞാൽ വേണ്ടപ്പ കൂടണ്ട, ഞാൻ അലക്കിക്കൊള്ളാം. ഫോൺ കൊണ്ടേ അലക്കി, ഭാര്യന്റെ ഡ്രസ്സ് എല്ലാം അലക്കി, എല്ലാം അലക്കി. അങ്ങനെ ഭാര്യ തുടക്കലും തേക്കലെല്ലാം കഴിഞ്ഞ് വന്ന് പിന്നെ പറഞ്ഞു, ഇനി കുറെ അലക്കാണ്ട് വേഗം ഭക്ഷണം കഴിച്ചിട്ട് അലക്കൽ തുടങ്ങട്ടെ. ഞാൻ പറഞ്ഞ അലക്കലൊക്കെ കഴിഞ്ഞു, നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും തമാശ, എത്ര പാട് അലക്കാണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞതാ, ഒക്കെ നിന്റെ മകൻ അലക്കിട്ടിരിക്കുന്നു. അപ്പൊ ഇവള് കരയ, സങ്കടം കൂടെ പറയുമ്പോ, ഈ മകനെ പോറ്റാൻ വേണ്ടി ഉമ്മ എത്ര കഷ്ടപ്പെട്ടു. ഉമ്മാന്റെ ഡ്രസ്സ് ഒരു വട്ടം അലക്കിയപ്പോ ഉമ്മാക്ക് സഹിക്കുന്നില്ല, ഓള് കണ്ണിൽ വെള്ളം നിറച്ചു. എന്റെ കുട്ടി തന്നെ അലക്കിയത്, ഓനാ മൂത്ത കുട്ടി, മറ്റേ ചെറിയപ്പം കുട്ടികൾ. അപ്പൊ കരഞ്ഞപ്പോ മോനെ വിളിച്ചാണ്, ഉമ്മന്തിനാ കരയണാറ എനിക്ക്. എന്റെ ഞാൻ പറഞ്ഞു, ഒരു വട്ടം നീ ഉമ്മാന്റെ ഡ്രസ്സ് അലക്കിയപ്പോ ഉമ്മാക്ക് സങ്കടം, എന്റെ കുട്ടിന്റെ ഡ്രസ്സ് അലക്കിയല്ലോ, അതിന് ഉമ്മ കണ്ണീരൊഴിക്കാം, എടാ ഈ സ്നേഹത്തിന് പകരം കൊടുക്കാൻ എന്താവുള്ളത്, ഈ സ്നേഹത്തിന് പകരം കൊടുക്കാൻ നിങ്ങളെ കയ്യിൽ എന്തുണ്ട്. ഒരുപാട് കാലം നിന്റെ ഡ്രസ്സ് അലക്കി നിന്നെ പോറ്റി, നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഉമ്മ, ഒരു പ്രാവശ്യം നീ ഉമ്മാന്റെ ഡ്രസ്സൊന്ന് അലക്കിയപ്പോ ഉമ്മാന്റെ മനസ്സ് കണ്ടു. ഈ ഉമ്മാന്റെ മനസ്സ് ഒരു കാലത്തും വേദനിപ്പിക്കരുത്. ഇപ്പൊ ഉമ്മാന്റെ കണ്ണീര് നീ ഒരു വട്ടം ഡ്രസ്സ് അലക്കിയത് കൊണ്ട് അവത് അവരുടെ പ്രചോദനം. പിന്നെ അലക്കാൻ പോകുമ്പോ ഏതെങ്കിലുമൊക്കെ ഉമ്മാന്റെ ഉണ്ടെങ്കിലും അവനങ്ങ് അലക്കി വെക്കാം, അതൊരു ഹിദ്മത്തായി. സത്യത്തിൽ ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിൽ ആ സ്വർഗം എന്ന് പറഞ്ഞാല് അത്രയും വലിയ ദർജയിലാണ് ഉമ്മാനെ ഇഷ്ടം അല്ലേ. അല്ലാതെ ഉമ്മ നമ്മളെ ഡ്രസ് അലക്കേണ്ട ആളല്ല. ഹബീബ് പറഞ്ഞു, അവസാന കാലഘട്ടം വരുമ്പോ അടിമയോട് പെരുമാറുന്നത് പോലെ പെരുമാറും. അന്തരിതൽ അമത്തു റബ്ബത്തഹ, അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കും. ആൺകുട്ടികളാവട്ടെ സ്ഥിതി ഇങ്ങനെ, എന്നാ പെൺകുട്ടികളാണെങ്കിലോ? ചിലർ പറയും പെൺകുട്ടികളായാലൊരു സഹായത്തിന് ആളുണ്ടാവും, പ്ലസ് ടു വരെ ഒരു പണിയെടുക്കും. വീട്ടിലാകണ്ടാകുന്ന പണി എന്താ? നിലം തുടക്കല്, വസ്ത്രം അലക്കല്, പാത്രം കൈകല്, ഈ മൂന്നാലൊരു പണി പെൺകുട്ടികളോട് പറഞ്ഞായിട്ട് തിരിഞ്ഞു നോക്കില്ല. മുറ്റടിച്ചേരാൻ പറഞ്ഞാൽ പറയും, ഉമ്മ എനിക്ക് ഒരുപാട് എഴുതാണ്ട് കറി, അപ്പൊരു എഴുത്തിട്ട് വരില്ല. പാത്രം കൈകാൻ പറഞ്ഞാൽ പോലെ എനിക്ക് ഒരുപാട് എഴുതാണ്ട്, ഒരുപാട് വായിക്കാണ്ട്. അങ്ങനെ നടന്ന് 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 സ്കൂളിൽ പോകാൻ നേരത്ത് ബാത്റൂമ് കയറി ഡ്രസ്സെല്ലാം ആ ഡോർമലട അയച്ചിട്ട് ഓള് കുളിച്ചിട്ട് ഉമ്മാനോട്, ഉമ്മ സമയമുണ്ട് പാടായി, ഉമ്മ ഞാൻ അലക്കാൻ സമയമല്ല, പ്ലീസ് ഉമ്മ അലക്കണേ. ഓള് പോയി. ഈ പ്ലീസ് ഏത് വരെ ഉണ്ടാവും? പന്ത്രണ്ടാം ക്ലാസ് വരെ ഉണ്ടാവും. പതിനെട്ട് വയസ്സായ പിന്നെ കെട്ടിച്ച്, കെട്ടിച്ചാൽ നമ്മൾ കരുതി ഓ റാഹത്തായി. എന്ത് റാഹത്ത്? ഇനി ഓളെ ഹിദ്മത്തും ചെയ്യണം, പുതിയാപ്പളുടെ ഹിദ്മത്തും ചെയ്യണം. ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ച് മോളെ പുതിയാപ്പളുടെയും കുട്ടിങ്ങ് വാ എന്ന് പറയുമ്പോ ഓന്റെ കയ്യും പിടിച്ചിങ്ങനെ വരും, തിന്നും, എണീറ്റു. ആ പാത്രം വരെ ചിലപ്പോ ഇട്ട് കഴിയുമില്ല. പിന്നെ ഓളെ കടമയൊക്കെ പുതിയാപ്പിൾ നോക്കലാണ്. എന്നാലും ഉമ്മാക്ക് സങ്കടമല്ല, ഉമ്മ സന്തോഷത്തോടെ അത് സ്വീകരിക്കാം. ഇതൊന്നും നിങ്ങൾ വയസ്സാവുമ്പോ മറക്കരുത്. സന്തോഷത്തോടുകൂടെ ഉമ്മ ഏറ്റെടുത്തു, ഉപ്പ അതിന് കൂട്ടു നിൽക്കുകയാണ്, ഒരു പ്രശ്നം ഉപ്പാക്കൂല്ല ഉമ്മാക്കൂല്ല, മക്കളെ കാര്യത്തിൽ റാഹത്താണ്. ഇങ്ങനെയൊക്കെ അമ്മയും ബാപ്പയും നോക്കി പുതിയാപ്പളെ ഗൾഫ് പോയി ഒരാഴ്ച കഴിഞ്ഞാൽ ഇവള് വിളിച്ചിട്ട് പറയും, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആകെ ബോറടിക്കണ്. എന്ത് ആരത്തായി ബോറടിക്കണ? ഈ ഉമ്മാന്റെ ഉപ്പാൻ്റെ എന്താ വേണ്ടത്? എനിക്ക് നിങ്ങളെ കൂടെ അങ്ങ് ദുബായിലേക്ക് വരണം, ഇൻഷാല്ലാ ഞാൻ പെട്ടെന്ന് ശരിയാക്കി തരാം. അങ്ങനെ വിസയൊക്കെ അയച്ചു, പാസ്പോർട്ടൊക്കെ റെഡിയാക്കി, ഉമ്മാകുമ്പോ ഭയങ്കര സന്തോഷം, എന്റെ കുട്ടി ദുബായി പോവാ, മോള് പോവാണ്, എന്താ ഹാപ്പിയർ, നിങ്ങൾ മക്കള് ഗൾഫ് പോവാന്ന് പറഞ്ഞാൽ. ഇതാണ് മാതാപിതാക്കളെ സ്നേഹത്തിൽ ലെവലേശം കളങ്കൽ, ലെവലേശം. അങ്ങനത്തെ മാതാപിതാക്കളെ ഈ മൂലൊക്കെ കിടക്കുന്നത്, കളങ്കമില്ലാത്ത ഈ മാതാപിതാക്കൾ മക്കള് ഗൾഫ് പോവാന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷമാണ്. യാത്രയാക്കും ഉസ്താദിനോട് പറയുന്നത് മോള് പോവാൻ ദുബായിക്കാ പോണെന്ന് പറയും. പോയി പോയാലെല്ലാ ഗൾഫാരെ പോലെ പോയതിന്റെ വിറ്റേന്നൊരു ഫോൺ ഉണ്ടാവും, ഞാൻ ഇവിടെ നിൽക്കണില്ല അങ്ങോട്ട് തന്നെ വരികയാണ്. അത് പറയാത്തൊരു ഗൾഫാരനും ഉണ്ടാവില്ല. നിങ്ങൾ ഓറോട്ടി മീൻകറിന്റെ ടേസ്റ്റ് ഒന്നും ഇവിടെ ശരിയാകുന്നില്ല, അത് പറച്ചിലേ ഉണ്ടാവുള്ളൂ. പിന്നെ ഫോണില്ല, പിന്നെ അവര് മറ്റൊരു ലോകത്തേക്ക് നീങ്ങി. പിന്നെ ഉപ്പാപ്പ ചോദിക്കും, അല്ല മോൻ മോള് വിളിച്ചിരുന്നോ? എവിടെ വിളിക്കണ്? നിങ്ങളെ വിളിച്ചിരുന്നോ? എവിടെ? വിളിയില്ല.
ആദിക. അപ്പൊ ഞാനൊരു രക്ഷിതാവിനെ പെടുത്താള് ഒരു രണ്ടു മാസം മുമ്പ് മരിച്ചു. അയാളോട് ഞാൻ ചോദിച്ചു, നിങ്ങളെ മകന് സുഖം തന്നെയല്ലേ ഗൾഫിൽ എന്ന് ചോദിച്ചു. സുഖാണയക്കും എന്നാണ് എന്നോട്, നമ്മൾ പലപ്രകാരം സുഖാണയക്കും. അപ്പൊ ആ വർത്തമാനത്തിന് സുഖമല്ലല്ലോ, ഞാൻ ഒന്നും ചോദിച്ചില്ല. പിന്നെ പിന്നെ അയാളും ഇങ്ങോട്ട് പറഞ്ഞു, ഓ നാലു കൊല്ലായി ഗൾഫ് പോലെ തുടങ്ങിയിട്ട് ഇതുവരെ എന്നൊരു വട്ടം കൂടി ഫോൺ ചെയ്ത് നോക്കിയില്ല. എന്താണ് ആ സങ്കടം നിറയങ്ങൾ, നാല് വർഷമായി മകൻ ഗൾഫിലാണ്, ഓന്നെതിരെ വിളിച്ചിട്ടില്ല. എന്താ കാരണം? ഓ എന്റെ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ വിളിക്കും വർത്താനം പറയും, ഓളോട് ചോദിക്കുന്നുണ്ടാവും എന്റെ വർത്താനം, ചെന്നെതിരെ അവൻ ഫോൺ വിളിച്ചിട്ടില്ല. അപ്പൊ ആ പ്രായമുള്ള മനുഷ്യനൊരു ഫോണ് കാത്തിരിക്കുകയാണ് മകന്റെ. കാരണം മക്കൾ എപ്പോഴും ബാപ്പാക്ക് മകനാണ്. ഏ പല മക്കൾക്കും അത് മനസ്സിലാകുന്നില്ല. നിങ്ങൾ അവരെ വേദനിപ്പിക്കുമ്പോൾ അവരോട് അപമര്യാദയായിട്ട് പെരുമാറുമ്പോഴതിന്റെ ഗൗരവം നമ്മൾ അറിയുന്നില്ല. ഉമ്മാക്ക് എപ്പോഴും നിങ്ങൾ കുട്ടിയാണ്. നിങ്ങൾ വിളിക്കാതിരുന്നാൽ അവരെ മനസ്സ് നോവും, അവർക്ക് സങ്കടം ഉണ്ടാവും. വിളിച്ചില്ല. വേറൊരുത്തനെ കണ്ടൊരു ഗൾഫ് ഗൾഫുകാരൻ, എത്രയായി? അഞ്ചു കൊല്ലായി സാറേ. സുബ്ഹാനല്ലാഹ്, പഹയ അഞ്ചു കൊല്ലായിട്ട് ഗൾഫിലോ, നാട്ടു പോവാതെ. അപ്പൊ പറഞ്ഞു, അതിന് ഭാര്യ മക്കളൊക്കെ എന്റെ കൂടെ ഉണ്ട് സാറേ. ഓഹോ, അത് ശരി, അതാ അഞ്ചു കൊല്ലം. അപ്പൊ ഉമ്മയും ബാപ്പയോടെ? അത് നാട്ടിലാ. ഉമ്മാനും ബാപ്പാനി അഞ്ചു കൊല്ലം ആ മുഖം കണ്ടില്ലെങ്കിൽ ഇവനൊരു കുസലുമില്ല. മനക്കാട്ടി ചൊർക്കുള്ള ഒരു പെണ്ണിനെ കിട്ടിയപ്പോ അതാണ് ഈ ഭൗതിക ചിന്ത നമ്മുടെ കൽബിലേക്ക് കയറിയ പിന്നെ അതല്ലേ ഉണ്ടാവൂ. മനക്കാൾ ചൊർക്കുള്ള പെണ്ണുണ്ടായ പിന്നെ മനക്കാണ്ടാവശ്യമില്ലത്. അപ്പൊ അഞ്ചു കൊല്ലം അതിലപ്പുറം ഗൾഫ് നിൽക്കാൻ പ്രയാസമല്ല ഭാര്യ മക്കളും കൂടെ ഉണ്ടെങ്കിൽ. മൻ ഫല്ലല സൗജതഹു വലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ് ലാ യഖ്ബലു മിന്നു സറഫുൻ വലാ അദ്ല ശഫീഉനാ റസൂലുല്ലാഹ്. മൻ ഫല്ലല സൗജതഹു വലാ ഉമ്മിഹി, ഉമ്മാനേക്കാൾ വല്ലവനും ഭാര്യയ്ക്ക് സ്ഥാനം കൊടുത്താൽ, ഉമ്മയേക്കാൾ ഒരു പദവി ഭാര്യയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന്റെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ട്. ലാ യുഖ്ബലു മിന്നു അജലും വലാ തറഫുൻ, ഫർളോ സുന്നത്തോ ആയ ഒരൊറ്റ കർമ്മവും അവന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കയില്ല. നബിയുനാ റസൂലുള്ളാഹ്. ഉമ്മാനേക്കാൾ മഹത്വം, ഉമ്മാനേക്കാൾ ഒരു പ്രത്യേക സ്നേഹം ഭാര്യയ്ക്ക് കൊടുത്താൽ അവന് അള്ളാഹുന്റെ ശാപമുണ്ടെന്നും അവന്റെ ഫർളും സുന്നത്തുമായ ഒരു കർമ്മവും അള്ളാഹു സ്വീകരിക്കൂല. ഇതാണ് ദീന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് ദീന്, അള്ളാഹു സ്വീകരിക്കൂലാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഇവള് പറഞ്ഞു എനിക്ക് ഗൾഫ് പോകണം, ഇവിടെ ബോറടിക്കണ്, അങ്ങനെ ഈ പുരിയാപ്പളുടെ അടുത്തേക്ക് പോവാണ്. പോയി കഴിഞ്ഞിന് ഫോണില്ല, കുറെ കാലം കഴിഞ്ഞ് പിന്നെ വിളിയൊക്കെ നിന്ന്, കുറെ വിളിക്കാനാ പിന്നെയാണ് മടുക്കും, വിളിയില്ല. ഇവിടെ എന്റെ കുട്ടി എന്റെ കുട്ടി എന്റെ കുട്ടിയാണ് ഇമ്മയും ബാപ്പിയും കഴിയും. എന്ത് വിളി, വളരെ അപൂർവം ചില സമയത്തുണ്ട്. ഇനി വിളിക്കുന്നൊരു സമയമുണ്ട്, എപ്പോഴറിയ? ഓക്കെ, എട്ട് മാസം, എട്ട് മാസം ആവുമ്പോ വിളിക്കും. ഇനി നമ്മൾ അടിമപ്പെടിനെ കിട്ടണം. അന്ന് തെലിതല്ലമത്തു റബ്ബത്തഹ, അടിമസ്ത്രീ യജമാനത്തിയെ പറ്റു, അങ്ങനെ തന്നെ എന്റെ അർത്ഥം. അന്ന് തെലിതല്ലമത്തു അടിമപ്പെണ്ണ് പ്രസവിക്കലാണ്, റബ്ബത്തഹ അവളെ യജമാനത്തിയെ, റബ്ബത്ത് യജമാനത്തി, യജമാനത്തിക്ക് ഗർഭായി. നീ ആള് വേണ്ടേ കുടുംബത്തിന്, ഉമ്മാക്ക് ലേശം കൂടി ആരോഗ്യം ബാക്കിയുണ്ട്, എന്നാ അങ്ങോട്ടുണ്ടോ ഗൾഫ്. അവിടെയും പരമാവധി ഉമ്മാനെ ഉപയോഗപ്പെടുത്തുക. എല്ലാ മക്കളെ പറ്റിയല്ല, എല്ലാ ഉമ്മാനെ പറ്റിയല്ല നമ്മൾ ചർച്ച. അങ്ങനെ ചിലരുണ്ട്. എന്നിട്ട് എട്ടാമത്തെ മാസത്തിൽ ഇപ്പോൾ ഉമ്മ എന്തേ മോളെ, ഉമ്മാക്ക് ദുബായി കാണണ്ടേ? എന്താ മോളെ ഇപ്പൊ അങ്ങനെ ചോദ്യം? ഉമ്മ ഇതുവരെ വിമാനം കയറിയില്ലല്ലോ. എന്താ മോളെ ഇപ്പൊ നീ അങ്ങനെയെല്ലാം പറയുന്നത്? ഉമ്മ ബുർജ് ഖലീഫ കണ്ടിട്ടില്ലല്ലോ. അതെന്തെന്നാ സാധനം? ഇതിനെങ്ങനെ ആശവിപ്പിച്ചു? അപ്പം ഓള് പറയാ, പുരിയാപ്പൾക്ക് നിങ്ങൾ നമ്മുടെ കൊണ്ടുപോകാൻ ആഗ്രഹം. ബുർജ് ഖലീഫ ദുബായി കണ്ടാ ലോകം കണ്ടുമ്മ? ഏ ദുബായി കാണാത്തോ ലോകം കണ്ടിട്ടില്ല? മോളെന്താ ഇങ്ങനെയല്ല സംസാരിക്കുന്നത്? മോൾ ആകെ മാറിപ്പോയല്ലോ. അല്ല, അടുത്ത ദിവസം ഒരു മമ്മ ഇങ്ങോട്ട് വരണം എന്നാണ്. അപ്പൊ എടി നമ്മൾ ഉപ്പേ, അത് കുറച്ചു കാലല്ല അമ്മ. ഏ അങ്ങനെ മൂപ്പര് ഈ സംസ്കാരം കഴിഞ്ഞ് വന്നപ്പോ മോള് പറഞ്ഞു, മോള് വിളിച്ചിരുന്നു, എന്നിട്ട് എന്നെ ദുബായിക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് ഭയങ്കര സങ്കടം. ഞാൻ ബുർജ് ഖലീഫ കണ്ടില്ല, വിമാനം കയറിയില്ല, ദുബായ് കണ്ടില്ല, മോള് മോന് നിൽക്കാൻ വിടുന്നില്ല. നിങ്ങളെ വാശി പറഞ്ഞാല്. ഓഹോ, അപ്പൊ ഇയാൾ ചോദിച്ചു, നീ പോയാല് എനിക്ക് ആരാളത് ഈ വയസ്സുകാലത്ത് ഒരു കട്ടൻ ചായ കുടിച്ച റാഹത്താവണമെങ്കിൽ നിന്റെ കൈയോണ്ട് കിട്ടണം. അങ്ങനെയല്ലേ ശീലായത്? പിന്നെ അയാളൊന്ന് ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിനക്കൊരു ചാൻസ് കിട്ടിയതല്ലേ, നീ പോലെ ഇൻഷാല്ല. അങ്ങനെ സമ്മതം കൊടുത്തു. അത് അപോണം ദുബായ് വന്നിറങ്ങി ഈ പെണ്ണും പുതിയാപ്പളിയും ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാം. ഇതാട്ടോ ദുബായ്, ഞാൻ എങ്ങട്ടാ കൊണ്ടോളൂ, നേരെ ഫ്ളാറ്റിലേക്ക് കയറി. ഞാനെന്താ പണി? ഫ്ളാറ്റിൽ കയറി കഴിഞ്ഞ ഉമ്മാക്ക് എന്താ പണി? പഴയ അടിമ പെണ്ണിന്റെ പണി. അന്ന് തെളിതല്ല അമത്തു, അമത്ത് പ്രസവിച്ചു, യജമാനത്തി, യജമാനത്തിക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത്,
വള്ളണ്ടാക്കി കൊടുക്കുന്നു, കുളിക്കാൻ വള്ളം ചൂടാക്കി കൊടുക്കുന്നു, എല്ലാ ഖിദ്മത്തും ചെയ്ത് ഉമ്മയായി. അങ്ങനെ അവൾ പ്രസവിച്ചു. പ്രസവിച്ചപ്പോ എന്തായി, കുഞ്ഞിനെ കുളിപ്പിക്കലും, ഇവളെ കുളിപ്പിച്ചു, ഇവളെ പോറ്റി, ഇവളെ തറ വലുപ്പാക്കി, ഇനി ഓളെ കുഞ്ഞിനി ആരെന്നെ ആരെന്നെ, ഈ ഉമ്മന്നെയാണ്. എവിടെയാണ് ഈ ഉമ്മാന്റെ സ്നേഹം പകരം വെക്കുക? ഇവൾക്ക് വേണ്ടി ഒരുപാട് ഉറക്കൊഴിച്ച മാതാവ് ഇനി അവളെ കുഞ്ഞിന് വേണ്ടിയും ഉറക്കൊഴിക്കുകയാണ്. അവള് പറയും, മോളെ മോൾ ഉറങ്ങിക്കോ, കുഞ്ഞിന്റെ അടുത്ത് കിടക്കട്ടെ, ഞാൻ നോക്കാം. മുല കൊടുക്കേണ്ട സമയമാകുമ്പോൾ മോളെടുത്ത് ഒന്ന് കൊണ്ടേ കൊടുക്കും. ബാക്കി ഉമ്മ വെച്ചുകൊണ്ടിരുന്ന് താരാട്ട് പാടി ഉറക്കി, അതിന്റെ കാസ്റ്റിച്ചതും മൂത്രിച്ചൊക്കെ കഴുകി വൃത്തിയാക്കി, ഉമ്മാക്കും ഉറക്കൂല ഊണുമില്ല. ഇവളെ നല്ലപോലെ നോക്കി, എണ്ണെല്ലാം തേച്ച് കുളിപ്പിച്ചു കൊടുത്തു, നല്ല മുഞ്ചത്തിയാക്കി. ഹേ, കുഞ്ഞൊക്കെ ഉഷാറായി, അൽഹംദുലില്ല, നല്ല റാഹത്തിലും എല്ലാം ചെയ്തു കൊടുത്തു. ദുബായിലും ഉമ്മാക്ക് പണിയം തന്നെയാണ്, അടിമപ്പെണ്ണെടുക്കുന്ന പണി തന്നെ എടുക്കുക അല്ലേ. എന്തിനാ കൊണ്ടായത്? ബുർജ് ഖലീഫ കാണിച്ചു കൊടുക്കാം, ദുബായി കാണാൻ. ജോലി എന്താണ്? അടിമപ്പെണ്ണാൻ തരിതല്ല നമുക്കു റബ്ബത്താഹ. അടിമപ്പെണ്ണി യജമാനത്തിക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു. 3 മാസമായി തടിച്ചു കൊഴുത്ത് ആപ്പിള് പോലെയായി പെണ്ണ്. പുതിയ ആപ്പിളിക്ക് ചവിട്ടുറക്കണില്ല, ഇടക്കിടക്ക് ഒന്ന് വരും, കുഞ്ഞിനെ കാണാൻ വരും. ഏ അപ്പോള് ഉമ്മ ഉമ്മ പിന്നെ ഒരു കത്തൂറും പറയും. ഞാനെന്താ ഉദ്ദേശം, ഞാൻ എങ്ങനെയെങ്കിലും ഉമ്മ എന്ന് പറഞ്ഞ ശല്യാണ് ഒഴിവാക്കി കിട്ടണോ? കാരണം ഫ്ളാറ്റിൽ അത്രക്കല്ല സൗകര്യം ഉണ്ടാവുള്ളൂ. 3 മാസമായി കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളുടെ ചുറുചുറുക്ക് ഏറ്റവും അതിന്റെ മൂർദ്ധന്റെ ദശയിലെത്തുന്ന സമയമാണ്. പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാൻ തോന്നലെന്നെപ്പോഴാണ് ഈ കടത്തത്തിന്റെ സുഖം ആലോചിച്ചത്. പെറ്റിട്ടുണ്ട് ഒരു 3 മാസം അനങ്ങാതെ തിന്നൊരു കടത്തം. അത് കാണുമ്പോൾ ആ പെണ്ണുങ്ങൾക്ക് വീണ്ടും പ്രസവിക്കാൻ ഒരു ആശ വരും. ഇനി ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പെറ്റിയെടുക്കുന്ന പെണ്ണിനെ കാണാൻ നിങ്ങളെ പെണ്ണുങ്ങളെ കൂട്ടി പോയി നോക്കി, നിങ്ങൾ ഓളെ കടത്തും സുഖമെല്ലാം കണ്ടാ അവിടെ വന്നിട്ട് പറയും, അല്ല നമുക്ക് ഈ 2 മക്കളും മതി, ഒരു കുട്ടി കൂടി വേണ്ടേ. എന്തേപ്പാ ചോദ്യം വരാൻ കാരണം? ഈ കടത്തത്തിന്റെ സുഖം ആലോചിച്ചിട്ടാണ്. സുബഹാനുള്ള അല്ലെ, പൊതുവെ അങ്ങനെയല്ലേ. അത് കാണുമ്പോൾ നമുക്ക് ആശയായി. അല്ലെങ്കിൽ ഒരിക്കൽ പ്രസവ വേദന സഹിച്ച പെണ്ണുണ്ടോ പിന്നെ പ്രസവിക്കാൻ നിൽക്കുന്നു? ഏ ഈ കടത്തത്തിന്റെ റാഹത്താണ്. അങ്ങനെ എന്ത് ചെയ്തു? 3 മാസമായി പുതിയാപ്പളിൽ സബൂർ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഇവള് അടങ്ങി അതിസുന്ദരിയായി. ഇനി എങ്ങനെങ്കിലും ഉമ്മാന്റെ ശല്യം ഒഴിവാക്കിക്കണം. അതിന് ഇവള് ചെയ്യുന്ന ഹിക്മത്ത് എന്താണ്? ഒരു സ്വപ്നം കാണലാണ്, ഉറക്കത്ത് കാണും, ഉറക്കത്ത് കാണും. പിറ്റേന്ന് രാവിലെ സുബൈക്ക് പറയും, ഉമ്മ എന്തേ മോളെ, എന്തേ ഞാൻ നല്ല ഉപ്പാണ് ഉറക്കത്ത് കണ്ടുകറി. സുബഹാനുള്ള ഉപ്പാക്ക് ഒന്നുമില്ലമ്മ, ഞാൻ സ്വപ്നം കണ്ടതാണ്. അല്ല മോളെ, നല്ല സ്വപ്നം തന്നെയല്ലേ? ഉമ്മ ഉപ്പാക്ക് ഒരു ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കാൻ ആരാ അവിടെ ഉള്ളത്? എനിക്കെന്റെ ഉപ്പാന്റെ കാര്യം ആലോചിക്കുമ്പോ എന്തെല്ലോ ആവും. അത് പറഞ്ഞപ്പോ തനസിലായി ഉമ്മാക്ക്. അപ്പൊ പറ പൊന്നാര മോളെ, ഞാൻ പോയാലോ, ഞാൻ 3 മാസമായില്ലോ മോളെ വന്നിട്ട്. അതിപ്പോ പുതിയാപ്പളങ്ങളെ വിടും തോന്നില്ല. അല്ല മോളെ, ഈ സ്വപ്നം കണ്ട കുഴപ്പം ഇല്ല, സ്വപ്നം കണ്ടു. എന്റെ വാപ്പാന്റെ കാര്യാലോ, അതിനകത്ത് ഇട ഉമ്മാനെ ഉപവാസാക്കാനകത്ത് സ്വപ്നം കണ്ട. ഇതെല്ലാം പറഞ്ഞ് പുതിയാപ്പള വന്നു. പുതിയാപ്പള വന്നപ്പോഴെ വിശാപതിരിപ്പിച്ചു, ഉമ്മത വീട്ടിൽ പോകാൻ തിരക്കാക്കുന്ന. അപ്പൊ പുതിയാപ്പളോട്, അല്ല മോളെ, അല്ല മോനെ, ഞാൻ വന്നിട്ട് 3 മാസമായില്ലേ, കുട്ടിയൊക്കെ അത്യാവശ്യം റാഹത്തായി, ഓള് സന്തോഷമായി, ഇനി ഞാൻ പൊയ്ക്കോട്ടെ. അപ്പൊ പുതിയാപ്പള പറ ഇത്ര പെട്ടെന്ന് പോവമ്മ, ഓന്റെ മനസ്സിലുള്ള നേരത്തെ പൊയ്ക്കോട്ടെ എന്നാണ്. എന്നാൽ അങ്ങനെയല്ലേ പറയാ, എല്ലാരെ പറ്റി അല്ല, പുതിയാപ്പിളാരെ പറ്റി അല്ല പറയും. അങ്ങനെ ഇവൻ പറയാണ്, ഉമ്മ അങ്ങനെ വെറുതെ പോണ്ട, ഒരു സാധനം വാങ്ങിട്ട് പോണം. ഓഹോ, 3 മാസം നിന്നാലേ അടിമപ്പെണ്ണ്. എന്നിട്ട് എവിടുക്കാ കൊണ്ടുപോവാന്നറിയോ? ഈ തടിച്ച പെണ്ണും ഇവനും കൂടി ഉമ്മാനെ നറുക്കിരുത്തി കൊണ്ടുപോലെ എങ്ങത്താറിയോ? ഗൾഫിലുണ്ട് ഒരു കട, കുല്ലു ഷൈൻ റിയാലേ, കുല്ലു ഷൈൻ റിയാലേ. എന്തെടുത്താലും 2 രൂപ ഇവിടെ പറയും, ഉമ്മ വേണ്ടത് എടുത്തോളി, എന്ത് നോക്കണ്ട, പൈസ ഒന്നും നോക്കണ്ട, വേണ്ടെടുത്തോ. എന്നിട്ട് ഈ സാധുവിന് കുറെ സോപ്പ്, കുറെ മുടിമ കൊടുക്കുന്ന സാധനം, ഏ ഇങ്ങനത്തെ കുറെ പാത്രം വരക്കണവും കഴുകണോ, അതൊക്കെ വലിയ പാക്കറ്റ് ആയിരിക്കും. ഏ ഇങ്ങനെ കുറെ സാധനം വാങ്ങി കട്ടാക്കി അതിനെ കൊണ്ട് പോകും. എന്തേ കിട്ടിയത്? എന്തേ കിട്ടിയത്? അം തെലിതെല്ലാം തുറബത്ത, ഒരടിമ സ്ത്രീ തന്റെ യജമാനത്തിയെ പ്രസവിക്കലാണ് ഖിയാമത്ത് നാളിന്റെ അടയാളം എന്ന് ശഫിയോനാ റസൂലുള്ളാ. മാതാപിതാക്കളോട് ഒരടിമകളോടെന്ന പോലെ പെരുമാറും എന്ന് പറഞ്ഞാൽ മക്കളുടെ സുഖത്തിനും സൗകര്യത്തിനുമുള്ള ഒരു ചവിട്ടുവടി, ഒരു കാവൽക്കാരൻ, ഒരു കാവൽക്കാരി എന്നതിൽ കവിഞ്ഞൊരു പദവി മാതാപിതാക്കൾക്ക് കൊടുക്കാത്തൊരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് ശഫിയോനാ റസൂലുള്ളാ. അപ്പൊ ഞാൻ പറഞ്ഞത് ദീന് അതാ.